നമസ്കാരം. സംസ്ഥാനത്തിന് തന്നെ അപമാനമായി മാറിയിരിക്കുകയാണ് കോഴിക്കോട് യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവം. കൊല്ലം സ്വദേശിയായ യുവതിയെ പ്രണയം നടിച്ച് വിളിച്ചു വരുത്തി മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്നാണ് പരാതി. കോഴിക്കോട് ചേരമ്പലത്തെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് പീഡനം നടന്നത്. സംഭവത്തിൽ അത്തോളി സ്വദേശികളായ അജ്നാസ്, ഫഹദ് എന്നിവരെ ഇന്നലെ തന്നെ അറസ്റ്റിലായി. ഒളിവിൽ പോയ രണ്ട് പ്രതികളെ ഇന്ന് രാവിലെയും പോലീസ് അറസ്റ്റ് ചെയ്തു. നടന്നത് ക്രൂരമായ പീഡനമെന്നാണ് ACP കെ സുദർശൻ വ്യക്തമാക്കിയത്. പിടിയിലായവരെ ഉടൻ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് തെളിവെടുക്കും. മയക്കുമരുന്ന് നൽകിയ ശേഷം യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നാണ് വിവരം. അബോധാവസ്ഥയിലായ യുവതിയെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബുധനാഴ്ച രാത്രിയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. അജിനാസ് യുവതിയെ ടിക്ടോക്ക് വഴിയാണ് പരിചയപ്പെട്ടത്. പിന്നീട് കോഴിക്കോട്ടേക്ക് വിളിച്ചു വരുത്തി. ഇവരെ കാറിലാണ് ഫ്ളാറ്റിലെത്തിച്ചത്. പിന്നീട് നാല് പേരും ചേർന്ന് പീഡിപ്പിക്കുകയായിരുന്നു. യുവതിക്ക് മദ്യവും മയക്കുമരുന്നും നൽകി അർദ്ധമയക്കത്തിലാക്കിയ ശേഷമാണ് പീഡനമെന്ന് ACP കെ സുദർശനൻ പറഞ്ഞു. യുവതി ആശുപത്രിയിലായ ശേഷം ആശുപത്രി അധികൃതരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. യുവതിയുടെ പരാതിയിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. യുവതിയുടെ മെഡിക്കൽ പരിശോധനയിൽ ക്രൂരമായ പീഡനം നടന്നതായി വ്യക്തമായിട്ടുണ്ട്. യുവതിയുടെ മൊഴി പോലീസ് ഇന്നലെ തന്നെ എടുത്തു. കേരളത്തെ നടുക്കിയ കൂട്ടബലാത്സംഗം വൻ വിവാദമായിരിക്കെ ആരോപണങ്ങൾ പ്രതികൾ നിഷേധിച്ചിട്ടുണ്ട്. കോഴിക്കോട് കൂട്ടബലാത്സംഗം നടന്ന ലോഡ്ജിൽ തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴാണ് തങ്ങളെ കുടുക്കിയതാണെന്ന് പ്രതികളായ അത്തോളി സ്വദേശികൾ ആരോപിച്ചത്. ഞങ്ങളെ ട്രാപ്പ് ചെയ്തതാണ്, ഞങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കാറില്ല എന്നും പ്രതികൾ മാധ്യമപ്രവർത്തകരോട് വിളിച്ചു പറഞ്ഞു. ടിക്ടോക്ക് വഴി പരിചയപ്പെട്ട യുവാവിനെ കാണാൻ കൊല്ലത്ത് നിന്നും കോഴിക്കോട്ട് എത്തിയതായിരുന്നു യുവതി. ടിക്ടോക്ക് വഴിയുള്ള സൗഹൃദം പ്രണയമായെന്നാണ് 32-കാരിയായ യുവതിയുടെ മൊഴി. കൂട്ടബലാത്സംഗം നടന്ന ചേരമ്പലത്തെ ലോഡ്ജിൽ നിന്ന് മുൻപും യുവതികളുടെ കാഴ്ചയിൽ കേട്ടവരുണ്ടെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ പറഞ്ഞു. കോർപ്പറേഷനിലെ 16-ാം വാർഡായ ചേരമ്പലത്തെ കൗൺസിലർ സരിതയാണ് ഇക്കാര്യം പറഞ്ഞത്. ലോഡ്ജിനെതിരെ നേരത്തെയും പരാതി നൽകിയിട്ടുണ്ട്. അസമയത്ത് യുവതികളുടെ കാഴ്ചയിൽ കേട്ടവരുണ്ട്, സംഘർഷമുണ്ടായിട്ടുണ്ട്. പോലീസ് ഒരു തവണ പരിശോധനയും നടത്തിയിരുന്നുവെന്നും കൗൺസിലർ പറഞ്ഞു. കൂട്ടബലാത്സംഗത്തിൻ്റെ വാർത്ത കേരളത്തിനാകെ നാണക്കേടുണ്ടാക്കിയ സാഹചര്യത്തിലാണ് കൗൺസിലറുടെ ഈ പ്രതികരണം. ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലുള്ള യുവതിയുടെ വൈദ്യപരിശോധനാ റിപ്പോർട്ട് ഇന്ന് ലഭിക്കും. പീഡനം നടന്ന ലോഡ്ജിനെതിരെ പ്രദേശവാസികളിൽ നിന്നടക്കം പരാതി ഉയർന്ന സാഹചര്യത്തിൽ സംഭവത്തിൽ ലോഡ്ജ് നടത്തിപ്പുകാരുടെ പങ്കും അന്വേഷിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. ഏതായാലും നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ടുവന്നിരുന്ന ഈ നാണംകെട്ട സംഭവം നമ്മുടെ കൊച്ചു കേരളത്തിലും ഇപ്പോൾ നടന്നിരിക്കുകയാണ്.